സഹകരണ വകുപ്പിന് കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 4 വർഷം കഴിഞ്ഞിട്ടും നിയമനം നടത്തുന്നില്ലെന്ന പരാതിയുമായി ഉദ്യോഗാർത്ഥികൾ. 2016 മാർച്ച് മാസം പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിന് ഭരണസമിതി അംഗീകാരം നൽകാത്തതാണ് കാരണം. ഇതിനെതിരെ ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതി സമീപിച്ച് അനുകൂല വിധി തേടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ താൽക്കാലിക ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനാണ് സർക്കാർ നയമെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചു. 2015 ജൂലൈ 25 കോഓപ്പറേറ്റീവ് അക്കാദമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷന്റെ കീഴിൽ വരുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. ഇതുപ്രകാരം നടന്ന PSC പരീക്ഷയുടെ ഫലം 2016 മാർച്ച് മാസം 4 തീയതി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്നാൽ റാങ്ക് ലിസ്റ്റിന് അപാകത ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഭരണസമിതി അംഗീകാരം നൽകാത്തത് മൂലം തസ്തികയിലേക്ക് ആരെയും ഇതുവരെ നിയമിച്ചിട്ടില്ല. ഭരണസമിതി നിലപാടിനെതിരെ ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി തേടുകയും ചെയ്തിട്ടുണ്ട്. ഇതുപ്രകാരം റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളെ അതാത് തസ്തികകളിലേക്ക് നിയമിക്കാനാണ് ഉത്തരവ്. എന്നാൽ കോടതി വിധി നടപ്പിലാക്കാനും സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ലെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. ഞങ്ങൾ 2017 കോടതി ചോദിക്കുന്നുണ്ടായിരുന്നു. അന്ന് ഹൈക്കോടതി പറഞ്ഞത് ലിസ്റ്റിലുള്ള ആൾക്കാരെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ആ ലിസ്റ്റിന്റെ പകർപ്പ് ഞങ്ങൾ ഉണ്ടായിട്ടില്ല. നിലവിൽ ഒഴിവുള്ള തസ്തികകളിൽ താൽക്കാലിക ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത്. വർഷങ്ങൾക്ക് ശേഷമാണ് സഹകരണ വകുപ്പിന് കീഴിലുള്ള ട്രേഡ്സ്മാൻ്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നത്. എണ്ണം പറഞ്ഞ PSC പരീക്ഷകൾ എഴുതിയതിന് ശേഷമാണ് പലരും ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത്. ഒത്തിരി PSC എഴുതിയിട്ട് ഒരു ലിസ്റ്റാണ് ഇപ്പോൾ ഇത്. 2-3 ലിസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയില്ല. ഇനി ഒരു കൊണ്ടീഷനുള്ള ലിസ്റ്റാണ്. ഞങ്ങൾ പലരും ഏജ് കുറേ ആൾക്കാരാണ്. ഇനിയൊരു PSC പരീക്ഷ നടത്തി ലിസ്റ്റിൽ വന്നു സാഹചര്യം ഇല്ല. ഞങ്ങളെപ്പോലുള്ളവർക്ക് പ്രതീക്ഷ ഈ ലിസ്റ്റാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ നേരെ ഇങ്ങനെ കണ്ണടയ്ക്കാതെ ഞങ്ങൾ ലിസ്റ്റില്ല. ഞങ്ങൾക്കറിയാം എക്സാം എഴുതിയ ഒരു PSC പരീക്ഷ എഴുതിയ അതിന് മുഴുവൻ ആൾക്കും ജോലി കൊടുക്കാൻ ഗവൺമെന്റ് കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ലിസ്റ്റിലുള്ള അർഹരായിരിക്കും കൊടുത്തൂടെ? അതാണ് ഞാൻ ചോദിക്കാനുള്ളത്. നേരത്തെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിലെ ട്രേഡ്സ്മാൻ തസ്തികയിൽ പിൻവാതിൽ നിയമനം നടക്കുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു. PSCക്കെതിരെ വ്യാപകമായി ആരോപണം ഉയർന്നതിനിടെയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും 4 വർഷത്തിനിപ്പുറവും നിയമനം നടക്കുന്നില്ലെന്ന ആരോപണമായി ഉദ്യോഗാർത്ഥികൾ രംഗത്തെത്തുന്നത്. റിപ്പോർട്ടർ പാലക്കാട്.